നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐഷ റഫീല ഫാത്തിമ ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് കേട്ട് കാണണം ഈ മൂന്ന് പേർ മലയാളികളായ മൂന്ന് വിദ്യാഭ്യാസമുള്ള മൂന്ന് യുവാക്കൾ മതം പഠിച്ചു മത തീവ്രവാദിയായി ഐസിസിന് വേണ്ടി യുദ്ധം ചെയ്തു ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരുത്തുവാൻ വേണ്ടി ഈ രാജ്യത്തിൽ നിന്ന് അതായത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയ മൂന്ന് ഭീകരവാദികളായ ചെറുപ്പക്കാരുടെ ഭാര്യമാരുടെ പേരുകളാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ പേരുകളല്ല അവർ പരമാവധി ഈ പേരുകൾ പറയാതിരിക്കാനാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പേര് സോണിയ സബാസ്റ്റ്യൻ മെറിൻ ജേക്കബ് നിമിഷ ഫാത്തിമ ഈ നിമിഷയുടെ കാര്യത്തിൽ മാത്രം നിമിഷ ഫാത്തിമ എന്നവർ കൂട്ടിച്ചേർക്കും ബാക്കി രണ്ടു പേരുടെ പേരിലും അവർ പറയുന്നത് സോണിയ സബാസ്റ്റ്യൻ മെറിൻ ജേക്കബ് പിന്നെ നിമിഷ ഫാത്തിമ ഒന്ന് ഓർത്തു നോക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഹാദിയയുടെ ഒരു പ്രശ്നം ഇവിടെ വന്നപ്പോൾ അഖില എന്ന പെൺകുട്ടി മതം മാറി ഷെഫിൻ എന്നൊരാളെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചപ്പോൾ ആ യുവതിയുടെ പേര് അഖിലയിൽ നിന്ന് മാറി ഹാദിയാവുകയുണ്ടായി മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ മലയാള മനോരമയിൽ ഷാനി പ്രഭാകർ ഒരു ചർച്ച നയിക്കുന്നു വിഷയം ഈ ഹാദിയ അന്ന് ചർച്ചയിലിരുന്ന ഒരു വ്യക്തി ഈ യുവതിയെ അഖില എന്ന് സംബോധന ചെയ്യുകയുണ്ടായി അപ്പോൾ രോഷത്തോടെ അല്ലെങ്കിൽ കുറച്ച് ഉറച്ച സൗണ്ടോടുകൂടി തന്നെ ഷാനി പ്രഭാകർ പറയുന്നുണ്ടോ അവരുടെ പേരിപ്പോൾ അഖിലയല്ല നിങ്ങൾ ഹാദിയ എന്ന് തന്നെ വിളിക്കണമെന്ന് അതേ മാധ്യമങ്ങൾ ഇപ്പോൾ ഇവരെ പക്ഷേ ഈ തീവ്രവാദികളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ബീവിമാരെ വിളിക്കുന്നത് അവരുടെ പുതിയ പേരല്ല അവർ പൂർവാശ്രമത്തിൽ എന്താണോ അവരുടെ പഴയ മതം എന്താണ് എന്താണോ ആ സമയത്തുള്ള അവരുടെ പേരുകളാണ് ഇവർ ബോധപൂർവം പറയുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം നല്ലതെല്ലാം ഒരു കൂട്ടർക്ക് മോശമല്ല മറ്റുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം എ ആർ റഹ്മാൻ ഏറ്റവും പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഒരുപക്ഷെ ലോക പ്രശസ്തൻ എ ആർ റഹ്മാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് പകരം അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു എന്ന് വെറുതെ കരുതുക ചിന്തിക്കുക എങ്കിൽ ഈ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറയുക ദിലീപ് എന്ന പേരായിരിക്കും അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ ഇവിടെ ഐഷ എന്ന് പറയാറില്ല റഫീല എന്ന് പറയാറില്ല ഫാത്തിമ എന്ന് പറയാറില്ല പകരം നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ഐസസിൽ ചേർന്ന അല്ലെങ്കിൽ ഐ എസിൽ ചേർന്ന മലയാളി യുവതികൾ സോണിയ സബാസ്റ്റിൻ മെറിൻ ജേക്കബ് നിമിഷ ഫാത്തിമ ചില മാധ്യമങ്ങളുടെ ടാഗ് ലൈനൊക്കെ ഒന്ന് കാണണം നേരോടെ നിർഭയം നിരന്തരം എന്താ അല്ലേ ശരി അതുപോട്ടെ ഇനി ഈ യുവതികളിൽ ഒരു യുവതിയുടെ അതായത് നിമിഷ എന്ന യുവതിയുടെ അമ്മ ഭയങ്കര കരച്ചിൽ നിലവിളക്കാണ് ഇടയ്ക്ക് എന്തൊക്കെയോ അവർ വാവിട്ട് പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ പാർട്ടിയായ ബി ജെ പി ഭരിക്കുമ്പോൾ ഒരു ഹിന്ദുവിൻ്റെ മകളെ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഹിന്ദുക്കളുടെ പാർട്ടി തയ്യാറാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയാണ് അവർ അല്ലയോ അമ്മച്ചി ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാനും പോണില്ല ഇവിടെ മോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ അല്ലല്ലോ നിങ്ങളുടെ മോളെ പറഞ്ഞ് അഫ്ഗാനിലോട്ടോ സിറിയയിലോട്ടോ ഒക്കെ വിട്ടത് അവരുടെ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടല്ലല്ലോ നിങ്ങളുടെ മകൾ ഐസിസിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതും മറ്റൊരു സ്വർഗരാജ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോയതും ഈ ബി ജെ പി ആരുടെയും പ്രേര പ്രേരണ കൊണ്ടല്ലല്ലോ പിന്നെ എന്ത് കാരണം കൊണ്ടാണ് മറ്റൊരു രാജ്യത്ത് തടവിൽ കഴിയുന്ന അല്ലെങ്കിൽ ജയിലിൽ കഴിയുന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ള ഈ യുവതിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറിനോട് പറയാനാവുക അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ലല്ലോ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ തടവിൽ കഴിയുന്നുണ്ട് പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അവിടുത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങി അവിടങ്ങളിൽ ജയിലിൽ കഴിയുന്നുണ്ട് അവരെയൊക്കെ ഇതുപോലെ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരാറുണ്ടോ ഉദാഹരണത്തിന് സൗദിയിൽ എത്രയോ പേര് കാണും ചിലതൊക്കെ ആ നിരപരാധിയാണെന്ന് തോന്നിയാൽ അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ തലത്തിൽ നീക്കങ്ങൾ നടത്താറുണ്ട് പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല പ്രത്യേകിച്ചും ഇതേപോലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി ഇവിടുന്ന് ഈ നാട് വിട്ട് സുന്ദരമായ ഈ രാജ്യം വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേട്ട് പോയിട്ട് മത രാജ്യം അല്ലെങ്കിൽ മതത്തിൻ്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി പോയിട്ട് ആളുകളെ കൊല്ലുന്ന തോക്കിന് വെടിവെച്ച് കൊല്ലുന്ന അല്ലെങ്കിൽ ബോംബ് പൊട്ടി കൊല്ലുന്ന ഒരു കൂട്ടരുടെ കൂടെ പോയിട്ട് പിന്നീട് അവരുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതിന് ശേഷം തിരിച്ച് സ്വന്തം നാടായ ഇന്ത്യയിലേക്ക് തിരിച്ച് വരണം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക് എന്നേ തൽക്കാലം പറയാനുള്ളത് അടുത്തത് വേറൊരു ഐഷ സുൽത്താനയുടെ കാര്യമാണ് ഈ ഐഷ സുൽത്താന ലക്ഷദ്വീപ് കാര്യാണ് ഈ യുവതി ഇപ്പോൾ നിലവിൽ തന്നെ കുറേ കേസുകൾ ഈ യുവതിയുടെ മേൽ വന്നു കഴിഞ്ഞിരിക്കുന്നു പച്ചയായ തികച്ചും വ്യക്തമായ രീതിയിൽ തന്നെ രാജ്യവിരുദ്ധ പരാമർശം ഒരു ചാനലിൽ ഇരുന്ന് നടത്തി സ്വാഭീ സ്വാഭാവികമായിട്ടും രാജ്യസ്നേഹികളായിട്ടുള്ള പലരും അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെ അവരെ ആകെപ്പെട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് വിവരക്കേടാണ് എൻ്റെ വിവരക്കേടാണെന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ ക്ഷമ പറഞ്ഞ് ഇങ്ങനെ യാചിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അതൊന്നുമല്ല പറയാൻ വരുന്നത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് വി ശിവൻകുട്ടി എന്നാണ് ആളുടെ പേര് ഇദ്ദേഹം ഇദ്ദേഹം ഈ ഐഷ സുൽത്താനെ ഫോണിൽ വിളിച്ച് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങളൊക്കെ നല്ല കട്ടയ്ക്ക് കൂടെയുണ്ട് ഒന്ന് ഒരു കാര്യം ചെയ്തേക്ക് ഐഷാക്കുട്ടു ഐഷാക്കുട്ടി ഒരു കാര്യം ചെയ്തേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ കൂടെ ഒന്ന് പോയി കണ്ടേക്ക് ബാക്കിയൊക്കെ പുള്ളിക്കാരനെ എന്നാണ് ഈ ഫോണിൽ കൂടെ വെച്ച് കാച്ചുന്നത് ശിവൻകുട്ടിയാണ് അറിയാൻ മെലഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ അലനും താഹയും അതേ ഈ മാവോയിസ്റ്റ് ബന്ധമുള്ള അലനെയും താഹയെ ഓർമ്മയില്ലേ ഈ അലനെയും താഹയും യു എ പി യെ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ട് കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയ ആൾ ആരാണെന്ന് അറിയാമോ ഇതേ പിണറായി വിജയൻ പിന്നെ അങ്ങ് യു പിയിൽ യോഗി ആദിത്യനാഥ് പിടിച്ചകത്തിട്ടിരിക്കുന്ന ഒരു മാധ്യമ ഒരു വ്യാജ മാധ്യമ പ്രവർത്തനമുണ്ട് സിദ്ധിക്കാപ്പൻ ആ സിദ്ധിക്കാപ്പനെ ഇറക്കിക്കൊണ്ട് വരാൻ ചെന്ന് പറഞ്ഞിട്ട് ഈ പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമോ ഇല്ല കേന്ദ്രം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആറോ ഏഴോ മാവോവാദികളെ പടമാക്കിയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയോട് ചെന്ന് സഹായം അഭ്യർത്ഥിക്കാനാണ് നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടിയൊണ്ണൻ പറയുന്നത് നടന്നതുപോലെ തന്നെ ചെന്ന് കയറിക്കോട് ഇപ്പം തന്നെ റെഡിയാക്കി തരും പിന്നെ മറ്റൊരു നന്മകരും കൂടെ ഏതാണ്ട് തീർന്നു കിട്ടിയിട്ടുണ്ട് ഒരു കൊച്ചു പയസേന പത്തൊമ്പത് വയസ്സിന് തോ ഉള്ളു വിഘ്നേഷെന്നാണ് ആശാൻ്റെ പേര് അമ്പിളി എന്നുള്ള പേരിൽ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് രസകരമാണ് ആശാൻ്റെ പ്രൊഫൈലൊക്കെ പ്രകൃതിയും പെണ്ണിനെയും ഒന്നും നോവിക്കരുതെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു ചെറിയ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നതാണ് കേസ് ഇപ്പോൾ പോക്സോയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് ആളുടെ പ്രൊഫൈലൊക്കെ നോക്കുക രസമാണ് ആൾ നല്ല കട്ട കമ്മിയാണ് അപ്പം ഈ പയ്യനും നമ്മുടെ ഐഷ സുൽത്താനയ്ക്കൊക്കെ പിന്തുണ കൊടുത്തിരുന്ന ആളാണ് എന്തായാലും അവനവൻ്റെ തനത് സ്വഭാവം തന്നെ കാണിച്ചു എന്ന് പറയാം ഇപ്പോൾ എന്തായാലും അകത്താണ് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തോളം ഏകാന്ത തടവിലിങ്ങനെ കഴിഞ്ഞ് പ്രേമത്തിൻ്റെ മറ്റൊരു പ്രണയ കുടീരമൊക്കെ തീർത്തു എന്ന് മാധ്യമങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ പാടിപ്പോഴുത്തിയ ആ കഥയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് മാധ്യമങ്ങൾ തന്നെ മാറ്റി പറയാൻ തുടങ്ങി പോരാത്തതിന് ആ ചെറുക്കൻ്റെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് പത്ത് വർഷം ഈ യുവതിയെ ഇവിടെ അല്ലായിരുന്നു പാർപ്പിച്ചിരുന്നത് മറ്റെവിടെയായിരുന്നു ഇവൻ കള്ളക്കഥ പറയുകയാണ് ഇവന് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ ഈ പെൺകുട്ടിയുടെ കാര്യമാണ് ഏറ്റവും രസകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് എന്നാണ് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് സത്യാനന്ദൻ എന്നാണ് പറയുന്നത് എങ്ങനെ പറയുമായിരിക്കും പത്ത് വർഷം ആയില്ലേ പുറലോകം കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ടാണ് നൂറ്റി എഴുപത്തി ഒന്ന് മരണം മരണനിരക്ക് കുറയുന്നു കുറയുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് എങ്കിലും അതത്ര സത്യമല്ല ശരിയല്ല മരണനിരക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്നായിരം ആൾക്കാർ ആവാൻ പോകുന്നു നമ്മളെ പിരിഞ്ഞവർ നമ്മൾ കൂടുതൽ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശിവരാത്രി വെബ് ഡെസ്ക് തത്ത്വൈന്യൂസ് ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്തുമീ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ീ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിൽ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ പാവകങ്ങളും നേർ